നന്ദകുമാര്. നമ്മുടെ വരവ് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ശക്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ദിവ്യനും അതിശക്തനുമായ കുമാരനെ പോലും പിന്നോട്ടടിക്കാൻ തക്ക ഒരു ശക്തിയോ? അതെ, ഈ നാട്ടിൽ നടക്കുന്ന അനീതികളുടെ എല്ലാം കേന്ദ്രസ്ഥാനം ഈ ഉഗ്രമൂർത്തി സ്ഥാനമാണ്. അതിനെ നശിപ്പിക്കുവാനുള്ള ശ്രമകരമായ ഒരു ദൗത്യമാണ് നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്നത്. കുമാരന് അതിന് കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വിഷമിക്കാതെ വാവരെ, ആ ശക്തിയെ എങ്ങനെയും നശിപ്പിച്ചേ മതിയാവുകയുള്ളൂ. നമുക്ക് അനന്തര നടപടികളിലേക്ക് നീങ്ങാം. ശക്തനായ വാവരെയും മണികണ്ഠ കുമാരനെയും പിന്നോട്ടടിക്കാൻ തക്ക ശക്തിയോ വെളിച്ചപ്പാടിന്റെ ഉഗ്രമൂർത്തിക്ക്? അതെന്ത് ശക്തിയാണ് ദേവ? പാണ്ഡ്യനാട്ടിലെ വനാന്തർ ഭാഗത്തുള്ള നീചരും ദുഷ്ടബുദ്ധികളുമായ ഒരു ഗോത്രവർഗക്കാരിൽ നിന്നാണ് വെളിച്ചപ്പാട് ആ ശക്തി സ്വായത്തമാക്കിയിരിക്കുന്നത്. സാത്വിക ബുദ്ധിക്കോ ശക്തിക്കോ ആ മൂർത്തിയെ കീഴടക്കാവതല്ലെന്ന് ദേവി ധരിച്ചാലും അമാവാസി നാളിൽ അർദ്ധരാത്രിയിൽ വെളിച്ചപ്പാട് അവിടെ രഹസ്യമായി പൂജ നടത്തുന്നതിന്റെ കാരണം എന്താണ്? മൂർത്തിയുടെ ശക്തി ഉജ്ജ്വലമാക്കാനാണ് രഹസ്യമായി പൂജ നടത്തുന്നത്. നമ്മുടെ ഭക്തരായ പ്രജകളാണല്ലോ തമ്പുരാന്റെ കൽപ്പനയെ ഭയന്ന് അവിടെ ഭക്തരായി വന്നു കൂടുന്നത്. മാംസം, രക്തം, മദ്യം തുടങ്ങിയ നിഷിദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പൂജ അവർ കാണാതിരിക്കാനാണ് വെളിച്ചപ്പാട് രഹസ്യമായി പൂജ നടത്തുന്നത്. ആ ഗ്രാമത്തിലെ അവസ്ഥ ഏറെ ജുഗുപ്സാവഹമാണല്ലോ ദേവ. ആരും ദൈവനാമം ഉച്ചരിക്കാൻ പാടില്ലെന്ന ഹിരണ്യാക്ഷന്റെ കൽപ്പനയ്ക്ക് തുല്യമായ കൽപ്പനയല്ലേ തമ്പുരാനും പുറപ്പെടുവിച്ചിരിക്കുന്നത്? അതെ, ആ ദേശത്ത് സ്വതന്ത്രമായും നിർഭയമായും ഈശ്വരനാമം ഉച്ചരിക്കാൻ കഴിയുന്ന ഭക്തപ്രഹ്ലാദന്മാരുണ്ടാകണം. ആ ദൗത്യമാണ് മണികണ്ഠകുമാരൻ നിർവഹിക്കേണ്ടത്. കുമാരൻ അതിന് പ്രാപ്തനാകുമോ എന്നാണ് നമ്മുടെ സന്ദേഹം. അതൊക്കെ കാത്തിരുന്ന് കണ്ടാലും. കൃഷ്ണ വിഷ്ണുദേവ ശത്രുവിനാശക ഭഗവാനേ, പ്രസീത പ്രസീത കൃഷ്ണ വിഷ്ണുദേവ ശത്രുവിനാശക ഭഗവാനേ. കൊച്ചു സമ്പ്രാട്ടി അറിഞ്ഞില്ലേ വിശേഷം? വെളിച്ചപ്പാട് ഉഗ്രമൂർത്തി സ്ഥാനത്ത് കുമ്പളങ്ങ കുരുതി നടത്തിയത്രേ, മനുഷ്യകുരുതിക്ക് തുല്യമാണത്രേ കുമ്പളങ്ങ കുരുതി. പരമദുഷ്ടൻ കംസന്റെ ജന്മമാണ്. ദേവകിയുടെ ഏഴു കുഞ്ഞുങ്ങളെ വട്ടശിലയിൽ തല്ലി തകർത്ത കംസന്റെ ജന്മം. വെളിച്ചപ്പാടിന് ഉരുളി നിറയെ പണം കിട്ടിയെന്ന കേട്ടത്. വെളിച്ചപ്പാടിന് കുരുതിക്ക് ആളക്കൂട്ടൻ ഓടി നടക്കുന്നില്ലേ അപ്പൻ തമ്പുരാൻ? ആ കംസ ജന്മത്തെ കുരുതി കൊടുക്കാൻ ഒരു ഉണ്ണിക്കണ്ണൻ പിറന്നെങ്കിലെന്ന് ആശിച്ചു പോകുകയാ ഞാൻ. വ്യാപാരികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ മനുഷ്യത്വമുള്ളവരാണെന്നല്ലേ വലിയ തമ്പുരാട്ടിയുടെ അഭിപ്രായം? അവരെന്തിനാ വന്നതെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. എന്തോ ഒരു പ്രത്യാശയുടെ തിരുനാളം ആ വ്യാപാരികളിൽ കാണുന്നുണ്ടമ്മേ. പ്രത്യാശ വേണം മോളെ, ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിരിക്കും.
തമ്പുരാനെ. ആരാധ്യനും അഭിജാതനും അഭിവന്ദ്യനുമായ അനന്തരാമൻ തമ്പുരാന് പ്രണാമം. പ്രണാമം. നിങ്ങളൊക്കെ ആരാ? ഗോസായി നാട്ടിൽ നിന്ന് വരുന്ന വ്യാപാരികളാണ്. അനന്തരാമൻ തമ്പുരാന്റെ അന്തസ്സും ആഭിജാത്യവും ആജ്ഞാശക്തിയും ഭരണസാരഥ്യ നൈപുണ്യവുമൊക്കെ കേട്ടറിഞ്ഞു വന്നവരാണ് ഞങ്ങൾ. അപ്പോ നമ്മുടെ സൽകീർത്തി അതിരുകൾ ഭേദിച്ച് ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് സാരം. ഇരിക്കുക. വന്ന കാര്യം പറയാം. വെളിച്ചപ്പാട്ടിനെ അറിയോ? ഉഗ്രമൂർത്തി സ്ഥാനത്തെ ഉജ്ജ്വല നക്ഷത്രവും അനുഗ്രഹ നിഗ്രഹമൂർത്തി സ്വരൂപനുമായ വെളിച്ചപ്പാടിനെ കുറിച്ചും ഞങ്ങൾ കേട്ടറിഞ്ഞു. വെളിച്ചം വീശുന്ന വെളിച്ചപ്പാടിനെയും പരിചയപ്പെടാനാണ് ഞങ്ങൾ വന്നത്. ഇരിക്കൂ. ഞങ്ങൾ വ്യാപാരികൾ മാത്രമാണ്, എന്നാലും ഒരു സംശയം ചോദിച്ചോട്ടെ? ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഈ ഗ്രാമത്തിന്റെ പേര് പാഞ്ചജന്യപുരം എന്നായിരുന്നു. ഇപ്പോഴിത് അനന്തരാമപുരമാണെന്നറിയുന്നു. ഈ ഗ്രാമം പന്തള രാജാതിർത്തിയിൽ പെട്ടതല്ലേ എന്നതാണ് മറ്റൊരു സംശയം. രാജ്യത്തിൽ പെട്ടതായിരുന്നു, പക്ഷേ ഇപ്പോ അതല്ല സ്ഥിതി. അനന്തരാമൻ എന്ന നമ്മുടെ പേരിനോടൊപ്പം പുരം എന്നുകൂടെ ചേർത്ത് ഗ്രാമത്തിന്റെ പേര് അനന്തരാമപുരം എന്നാണ്. ഈ ഗ്രാമത്തെ പന്തള രാജ്യത്തു നിന്നും വേർപ്പെടുത്തി സ്വതന്ത്ര നാട്ടുരാജ്യമാക്കി. ഇവിടുത്തെ നാട്ടുരാജാവ് നാം തന്നെയാണ്. ഗ്രാമത്തെ സ്വതന്ത്ര നാട്ടുരാജ്യമാക്കിയതും അങ്ങേ നാട്ടുരാജാവാക്കിയതും പന്തള രാജാവല്ലേ? പന്തള രാജൻ അയാൾ ആര് വകവെക്കുന്നു? ഗ്രാമത്തെ വേർപെടുത്തിയതും തമ്പുരാനെ നാട്ടുരാജാവാക്കിയതും ഞങ്ങൾ തമ്മിൽ കൂടിയാലോചിച്ചിട്ടായിരുന്നു. ആട്ടെ, പന്തള രാജനെ ഇങ്ങനെ അവഗണിക്കാനും രാജാവിനോട് വിഘടിച്ചു നിൽക്കാനും എന്താണ് കാരണം? എന്തോന്ന് പന്തള രാജാവ്, അയാൾക്ക് ഭരിക്കാനറിയൂ? അറിയാമെങ്കിൽ തന്നെ അതിന് നേരമുണ്ടോ? മധുരയിലും കാശിയിലും ഗോകർണത്തും ഒക്കെ ആയിട്ട് ഊരിയൂറ്റിയല്ലേ. മഹാറാണിയുടെ കാര്യവും കണക്കാ. കാട്ടിൽ നിന്ന് എടുത്തു വളർത്തിയ ഒരു ചെക്കനല്ലേ?
ഇപ്പൊ കൊട്ടാര പറഞ്ഞൊക്കെ എന്താ അവന്റെ പേര്? മണികണ്ഠൻ. അതെ, മണികണ്ഠൻ. തികഞ്ഞ ഭീരുവല്ലേ ഈ മണികണ്ഠൻ? ബാബരെന്ന കൊടുംഭീകരൻ ആക്രമിക്കാൻ വന്നപ്പോ ഭയന്ന് വിറച്ച് അയാൾക്ക് മുന്നിൽ സാത്താംഗം വീണ കഴിവുകെട്ടവനല്ലേ ഈ മണികണ്ഠൻ? അങ്ങനെയുള്ള കെട്ടവന്മാരുടെ ഭരണത്തെ അന്തസ്സും അഭിജാത്യുമുള്ള നമ്മെ പോലുള്ളവർ അംഗീകരിക്കണമെന്നോ? അവരുടെ പരമാധികാരത്തിന് കീഴിൽ പഞ്ചമുച്ച മുടക്കി കഴിയണമെന്നോ? നടക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണം, ഞങ്ങളുടെ നീതിന്യായങ്ങൾ, ഞങ്ങളുടെ തീരുമാനങ്ങൾ. നിങ്ങളുടെ നിലപാട് ശരിക്കും ന്യായമാണ്. കാര്യപ്രാപ്തിയില്ലാത്ത ഭരണാധികാരികളെ തീർച്ചയായും അവഗണിക്കുക തന്നെ വേണം. ഒരു നാട്ടുരാജാവാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും അനന്തൻ തമ്പുരാനുണ്ട്. ഉഗ്രമൂർത്തി സ്വാധീനമുള്ള വെളിച്ചപ്പാടും ഒപ്പം ഉള്ളപ്പോ പ്രതിരോധത്തിനായി സൈന്യത്തിന്റെ ആവശ്യമില്ല. വെറും വ്യാപാരികളാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണകളും ഉണ്ടാവും. നമ്മളിങ്ങനെ രാജ്യകാര്യങ്ങളും പറഞ്ഞിരുന്നാൽ മതിയോ? ഇവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊള്ളാം. അതിപ്പോ സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങാൻ മറ്റു ചില വ്യാപാരികളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ തരുന്നതിന്റെ ഇരട്ടി വില ഞങ്ങൾ തന്നേക്കാം. വിളിച്ചപ്പാടെ നമ്മുടെ വ്യക്തിത്വത്തെയും ഭരണ പാടവത്തെയും സർവാത്മന അംഗീകരിച്ച വ്യാപാരികളല്ലേ ഇവർ? ഇവരെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. വ്യാപാര കരാർ ഇവർക്ക് കൊടുത്തേക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ. ഇതാ 1000 പണം മുൻകൂറായിരിക്കട്ടെ. വീടുകൾ തോറും കയറിയിറങ്ങി പഴയ ഓട്ടുപാത്രങ്ങളും മറ്റും വിലയ്ക്ക് വാങ്ങുന്ന ചെറുകിട വ്യാപാരവും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യവും തമ്പുരാനും വെളിച്ചപ്പാടും അനുവദിക്കുമാറാകണം. അങ്ങനെയാവട്ടെ. നിങ്ങൾ വെറും വ്യാപാരികൾ മാത്രമല്ല, അനന്തപുരം രാജസ്ഥാനത്തിന്റെ ഉറ്റമിത്രങ്ങൾ കൂടിയാണ്. മഠത്തിലേക്ക് എപ്പോഴും സ്വാഗതം. നന്ദി തമ്പുരാനെ, നന്ദി വെളിച്ചപ്പാടെ. വീണ്ടും കാണാം. ആയിക്കോട്ടെ. ഗോസായി നാട്ടുകാർ പോലും നമ്മുടെ വേറിട്ട ബുദ്ധിയെ അംഗീകരിക്കുന്നു. തമ്പുരാട്ടി, ആ കച്ചവടക്കാരായി വന്നവർ മനുഷ്യത്വമുള്ളവരും ദിവ്യന്മാരും ഒക്കെ ആണെന്നല്ലേ നമ്മൾ ധരിച്ചത്? ആ ധാരണ ശരിയല്ലേ തമ്പുരാട്ടി? അതെന്താ? തമ്പുരാനും വെളിച്ചപ്പാടും കൂടി പന്തളരാജനെയും മണികണ്ഠനെയും കുറ്റപ്പെടുത്തലോടെ കുറ്റപ്പെടുത്തൽ തന്നെ. ആ വ്യാപാരികളും തമ്പുരാനെ അനുകൂലിച്ചുകൊണ്ട്
തമ്പുരാന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് രാജാവ് വിശ്വസിച്ചയച്ചവർ തന്നെ. രാജാവിനെ കുറ്റം പറഞ്ഞാൽ അവർ നല്ലവരാണ് തമ്പുരാട്ടി. രാജാവിനെ വഞ്ചിച്ച് പണം നേടാൻ വന്ന ചതിയന്മാരല്ലേ അവര്. ഈ നാട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തമ്പുരാന്റെയും വെളിച്ചപ്പാടിന്റെയും പ്രീതി സമ്പാദിക്കണം. അതിനുവേണ്ടി അവർ ഒത്താശ പറയുന്നതാ. അവര് വശീകരണ തന്ത്രം അറിയുന്നവരാ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ശത്രുവിന്റെ ശത്രുവിനെ പഠിക്കുന്നത് ഒരു പഠിച്ച തന്ത്രം തന്നെയാ. മുരുകേഷിനേക്കാൾ നീലകണ്ഠനാണ് കൂടുതൽ പ്രാപ്തിയുള്ളവനെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ നാടിനെ രക്ഷിക്കാൻ വന്നവരും സേവ പിടിച്ച് പണം പിടിക്കുന്നവരാണെങ്കിൽ നാട് മഹാനരകമാകാൻ അധിക കാലം വേണ്ട. അനന്തരാമൻ തമ്പുരാനും വെളിച്ചപ്പാടും ചേർന്ന് പന്തളരാജിനെയും ഭരണത്തെയും നിശിതമായി വിമർശിക്കുകയാണല്ലോ ദേവാനന്ദൻ. മണികണ്ഠ രാജകുമാരനെയും അവർ ശക്തിയായി വിമർശിക്കുന്നുണ്ട്. കടൽ കൊള്ളക്കാരനായ വാവരെ ഭയന്ന് കാട്ടുജാതിക്കാരനായ മണികണ്ഠൻ എരുമേലിയെ വാവർക്ക് അടിയറ വച്ചു എന്നാണ് ആരോപണം. പന്തളരാജ്യത്തെ തള്ളിപ്പറയാനും വിഘടിച്ചു നിൽക്കാനുമുള്ള പ്രധാന കാരണം മണികണ്ഠൻ വാവർക്ക് ഇടം നൽകിയതാണ് പോലും. അതിനെക്കുറിച്ച് എന്താണ് ദേവാനന്ദന്റെ അഭിപ്രായം? വാവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടേയുള്ളൂ, ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. കൊള്ളക്കാരനും കൊലപാതകയും പിശാചിന്റെ ജന്മവുമായ വാവരെ എനിക്കും ഗ്രാമവാസികൾക്കും കടുത്ത വെറുപ്പും ഭയവുമായിരുന്നു. പക്ഷേ മണികണ്ഠ കുമാരന്റെ ഹിതോപദേശങ്ങൾ കേട്ട് കുമാരന്റെ മഹത്വം മനസ്സിലാക്കി അക്രമം വെടിഞ്ഞ് സമാധാന മാർഗം സ്വീകരിച്ച വാവരെ എനിക്കും ഗ്രാമവാസികൾക്കും വളരെ ബഹുമാനമാണ്. കഥ കഴിക്കുമോ? അത്രയ്ക്ക് ദൈവവിരോധികളോ ഈ തമ്പുരാനും വെളിച്ചപ്പാടും ഒക്കെ? ശാപജന്മങ്ങൾ, അവരൊന്നും ഞങ്ങളുടെ കഥ കഴിക്കാൻ വളർന്നിട്ടില്ല.